രണ്ടുപേരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഉണ്ണിമായെ നിയമപരമായി നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ എന്റെ അച്ഛനും അമ്മയും ചേർന്ന് ഉണ്ണിമായെ പിന്തിരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ഇതിലൊരു കക്ഷിയാണ്. ഇക്കാര്യത്തിൽ ഉണ്ണിമായയുടെ അഭിപ്രായം എന്താണ്? ഈ അവസ്ഥയിൽ കുഞ്ഞിന്റെ സാമീപ്യം നിരഞ്ജന് ലഭിക്കണമെങ്കിൽ ഉണ്ണിമായ നിരഞ്ജനൊപ്പം താമസിക്കേണ്ടി വരും. അങ്ങനെ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിന് തയ്യാറാണോ എന്നാണ് ചോദിച്ചത്. കോടതിക്ക് വേണ്ടത് സത്യസന്ധമായ മറുപടിയാണ്. നിരഞ്ജൻ സാറിന്റെ നന്മ മാത്രമാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിരഞ്ജൻ സാറുമൊത്ത് ജീവിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഈ കേസിൽ അന്ധവിശ്വാസവും നിരഞ്ജന്റെ അച്ഛനും അമ്മയുമെല്ലാം കടന്നു വന്നിരിക്കുന്നതിനാൽ കൂടുതൽ വിസ്താരത്തിനായി ഈ മാസം 17 കേസ് മാറ്റിവെച്ചിരിക്കുന്നു. ഹരിക്കുട്ടന്റെ മുഖത്ത് നോക്കി താല്പര്യമില്ലെന്നൊരു വാക്ക് ലക്ഷ്മി പറയുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല. മനസ്സിൽ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അവൾ അങ്ങനെ പറഞ്ഞതെന്നാ എന്റെ പേടി. കുഞ്ഞിന്റെ വിഷയത്തിലേക്ക് കടക്കാത്തിടത്തോളം നമ്മൾ ലക്ഷ്മിയെ ഭയന്നേ പറ്റൂവെങ്കിടി. ഹരിക്കുട്ടനെ ഒത്തുള്ള ജീവിതം വേണ്ട എന്ന് മാത്രമേ ലക്ഷ്മി കോടതി പറഞ്ഞിട്ടുള്ളൂ. കൊടികെട്ടിയ വക്കീലന്മാരും പണമെറിഞ്ഞ് ഭീഷണിപ്പെടുത്തിയും സ്വാധീനിക്കാൻ കഴിയുന്ന സാക്ഷികളും നിങ്ങളുടെ പക്ഷത്തുള്ളപ്പോൾ നിരഞ്ജനെ പോലെ ഒരുത്തനെ തോൽപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, അങ്ങനെ തോറ്റു പിന്മാറാൻ ഈ നിരഞ്ജൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉണ്ണിമായയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് സത്യമുണ്ടെങ്കിൽ, ആ കുഞ്ഞ് എൻ്റെതാണെങ്കിൽ, അതിനെ ലാളിക്കാനും ഒപ്പം നിർത്തി പരിചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ നിരഞ്ജൻ നേടിയെടുത്തിരിക്കും. എൻ്റെ മോനൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പെണ്ണിന്റെയും ഏതോ ഒരു കുഞ്ഞിന്റെയും പേര് പറഞ്ഞ് നശിപ്പിച്ച് കളയാനുള്ളതല്ല നിന്റെ ജീവിതം. എന്താ അച്ഛൻ എന്താ പറഞ്ഞേ? അച്ഛനല്ലാതെ മറ്റാരെങ്കിലും ആണ് ഇതെന്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കില് ഒരടിയെങ്കിലും ആ മുഖത്ത് വീണേനെ. ആരുടെ കുഞ്ഞു പോലും? അച്ഛനമ്മമാരെ അനുസരിക്കാത്ത മകനെന്ന പേരുദോഷം തൽക്കാലം എനിക്കുണ്ട്. ഇനി തല്ലി എന്നുള്ളൊരു പേരുദോഷം കൂടി എന്റെ മനസ്സിൽ വേണ്ട. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, കൈക്കരുത്ത് കൊണ്ടല്ല മനക്കരുത്ത് കൊണ്ടാ ഞാൻ നിങ്ങളെ നേരിടാൻ പോകുന്നത്. എനിക്കെതിരെ നിൽക്കുന്ന ഒരാളെയും വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. കോടതിക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോയാ പിന്നെ നിരഞ്ജൻ നെറുകേടിന് മാത്രം നിലനിൽപ്പുള്ള കൈക്കരുത്തിന്റെ വഴി തിരഞ്ഞെടുക്കും. നീ വെള്ളത്തിന്റെ പുറത്ത് വെറുതെ ഓരോന്ന് പറഞ്ഞു കൂട്ടുകയാണ് ഹരിക്കുട്ട. ഹരിക്കുട്ടനൊക്കെ പണ്ട്, ഇപ്പൊ പറയുന്ന നിരഞ്ജനാ? എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നിരഞ്ജൻ പിടിച്ചു നിന്നത് ഞാൻ താലി കെട്ടിയ പെണ്ണിനും എന്റെ കുഞ്ഞിനും വേണ്ടിയാ. അതുകൂടി അനുവദിച്ച് തരില്ല എന്ന് വെച്ചാ നശിപ്പിച്ചു കളയും ഞാനെല്ലാം. സ്വാമി അർമ്മത്തിനെ മുച്ചൂടി നശിപ്പിച്ചിട്ട് പിന്നെ നിരഞ്ജൻ അടങ്ങും ഓർത്തോ. മനസ്സിലാക്കാത്തത്, ഒരുപാട് നേരമൊന്നും നിരഞ്ജൻ സാറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കറിയേണ്ടത് ഒറ്റ കാര്യമാണ്, നിരഞ്ജന് തന്നെ കൂടിയേ തീരൂ എന്ന അവസ്ഥ അറിയിച്ചാൽ എന്തായിരിക്കും തന്റെ പ്രതികരണം? താല്പര്യമില്ല എന്നൊരു 100 ഞാൻ പറയാം, പക്ഷെ ഇഷ്ടമില്ല എന്ന് പറയാൻ ഒരു തവണ പോലും പറ്റില്ല. എനിക്ക് സ്നേഹിക്കുന്നില്ല എന്ന് പറയാനും എനിക്ക് പറ്റില്ല. എനിക്ക് പറക്കാൻ പോകുന്ന കുഞ്ഞിനേക്കാൾ
ഒരുപക്ഷെ ഞാൻ സ്നേഹിക്കുന്നത് നിരഞ്ജൻ സാറിനെയോ? പിടിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്ക്. തനിക്കറിയാലോ, നിങ്ങൾ ഒന്നിച്ചാൽ അവന്റെ മരണമാണ്. അങ്ങനെ ഒരു മരണം ക്ഷണിച്ചു വരുത്തുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ നേടാൻ പോകുന്നത്? അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കാനാണോ തന്റെ തീരുമാനം? നിരഞ്ജൻ ഇല്ലാതായാൽ ഇന്ന് തന്നോട് ഞങ്ങൾ കാണിക്കുന്ന എന്തെങ്കിലും അനുകമ്പ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താൻ? വെറുപ്പായിരിക്കും, ഒരു കുലം മുടിപ്പിച്ചവളോടുള്ള പകയായിരിക്കും തന്നോട്. ആലോചിക്കുക, ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. പക്ഷേ ആ തീരുമാനം നിരഞ്ജനെ വേണ്ട എന്ന് തന്നെ ആയിരിക്കണം. അതല്ല, നിരഞ്ജനോടുള്ള അമിത സ്നേഹം കൊണ്ട് വീണ്ടും ഒന്നിക്കാനാണ് തീരുമാനമെങ്കിൽ ദൈവം എടുക്കുന്ന തീരുമാനത്തിന് മുന്നേ ഞാൻ ചില തീരുമാനങ്ങളെടുക്കും. അതൊരിക്കലും ഉണ്ണിമായയ്ക്ക് ഫേവർ ആയിട്ടുള്ളതായിരിക്കില്ല. എനിക്ക് വേണ്ടത് ഉണ്ണിമായയുടെ ജീവനല്ല, എൻ്റെ മോൻ ഹരിക്കുട്ടിൻ്റെയാണ്. അതുകൊണ്ട് ബാക്കി ഞാൻ പറയുന്നില്ല. തീരുമാനം തൻ്റേതാണ്. നാളെ കോടതിയിൽ ചെല്ലുമ്പോൾ അധികം വളച്ചുകെട്ടിലും ഒളിച്ചുവയ്പ്പുകളും ഒന്നും ഉണ്ടാവില്ല. ഒറ്റ ചോദ്യമേ ലക്ഷ്മിയോട് ജഡ്ജി ചോദിക്കുകയുള്ളൂ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഹരിക്കുട്ടൻ്റെതാണോ എന്ന്. അതിനവൾ എന്ത് ഉത്തരം പറയും എന്നതാണ് പ്രധാനം. ഹരിക്കുട്ടനുമായി യാതൊരു ബന്ധവുമില്ല എന്നവൾ പറഞ്ഞ സ്ഥിതിക്ക് അവൾ അവന് അനുകൂലമായി ഇനി മൊഴി കൊടുക്കുകയില്ല. ഹരിക്കുട്ടനെ ഗർഭിണിയായിരുന്ന സമയത്ത് നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഞാൻ തൻ്റെ ആരും അല്ലെന്ന് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല എന്ന് പറയാൻ തനിക്ക് കഴിയായിരുന്നോ? പറ്റില്ല ദ്രൗപദി. രണ്ടുപേരെ കോർത്തിണക്കാൻ ദൈവം പണിതീർത്ത ഒരു ചങ്ങല കണ്ണിയാണത്. അത് നിഷേധിക്കാൻ ഒരു അമ്മയ്ക്കോ അച്ഛനോ കഴിയില്ല. അപ്പോ ഹരിക്കുട്ടൻ്റെ കുഞ്ഞാണതെന്ന് അവൾ കോടതിയിൽ പറയുമെന്നാണോ വെങ്കടി പറയുന്നത്? പറയരുത്. ഇനി നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും ഉണ്ണിമായയ്ക്ക് നമ്മുടെ മുകളിലുള്ള ആധിപത്യത്തിന്റെ അവസാനിപ്പിക്കലായിരിക്കണം. ഭിക്ഷയാചിച്ച് വീട്ടിൽ കയറി വന്ന ഒരു പെണ്ണ്, അവൾക്ക് കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും മാന്യമായ സ്വീകരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പകരം നമുക്ക് വാഗ്ദാനം ചെയ്തത് ഒന്നും വേണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ. പക്ഷേ അവളങ്ങനെ ഒഴിവാക്കണമെങ്കിൽ തീരുമാനങ്ങൾ മാറണം, രീതികൾ മാറണം. ഓരോ നോക്കിലും വാക്കിലും അവൾ അന്യയാണെന്ന് എടുത്തെടുത്ത് പറയിക്കണം. വിളക്കണഞ്ഞതിനർത്ഥമൊന്നേ ഉള്ളൂ, ദേവവിധി പ്രകാരം നിരഞ്ജൻ ഉണ്ണിമായയുടെ ഭർത്താവാണ്. ഒരു മണ്ഡലകാലത്തിന്റെ ആയുസ്സെന്ന് ഹരിക്കുട്ടന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് തിരുത്തേണ്ടി വരുന്നു എനിക്ക്. സ്വാമി, സ്വാമി എന്തായി പറയുന്നത്? ഒരു മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയ ദുഃഖം മക്കൾക്ക് കർമ്മം ചെയ്യേണ്ടി വരിക എന്നതാണ്. നിങ്ങൾക്കതിനുള്ള സമയമായി എന്ന് തോന്നുന്നു. സ്വാമി, ഹരിക്കുട്ടൻ എന്തെങ്കിലും ആപത്ത് വരുമോ? സ്വാമി വരുമെന്നല്ല, വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. അനിവാര്യമായി ഈ ഘട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
ഞാൻ ആരാധിക്കുന്ന സർവദൈവങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, നിരഞ്ജൻ മരിച്ചിരിക്കും. ഇനി നിശ്ചയിക്കേണ്ടത് മരണസമയം മാത്രമാണ്. യഥാ സത്വേ പ്രവൃത്തേതു പ്രളയം യാതി ദേഹദ്യുത് തദോത്തമവിധം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. സത്വഗുണം വർദ്ധിക്കുമ്പോൾ മരിക്കുന്നവന് മാത്രമേ ഉത്തമജ്ഞാനികളുടെ പരിശുദ്ധ ലോകത്തേക്ക് പ്രവേശനമുള്ളൂ. എന്താ സ്വാമി ഇത്? ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. വ്യക്തമായ ഒരു ഉത്തരം തരാൻ ദൈവത്തിന് പോലും കഴിയില്ല. വിളക്കണഞ്ഞതും മറ്റും അശുഭലക്ഷണമല്ലേ? അശുഭമാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ എന്റെ മുമ്പിലിരുന്ന വിളക്കണക്കേണ്ട കാര്യമുണ്ടോ? ഒപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്ന് മാത്രം കോടതിയിൽ മൊഴി നൽകി പിന്മാറിയ ഒരു പെണ്ണ് മനസ്സുകൊണ്ട് ഹരിക്കുട്ടനെ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. രാജൻ പ്രളയം ഗത്വ കർമ്മ സംശിഷ്ട ജായതേ തഥ പ്രലീനസ്തമസി മൂഢയോനിഷ്ഠ ജായതേ. രജോഗുണം വർദ്ധിക്കുമ്പോൾ മരിച്ചാൽ കർമാസക്തരുടെ കൂട്ടത്തിൽ എത്തിപ്പെടാം. പക്ഷേ ഇവിടെ തമോഗുണത്തിലാണ് മരണം സംഭവിക്കാൻ പോകുന്നത്. അടുത്ത ജന്മത്തിൽ പോലും മൂഢരാജ്യത്തായിരിക്കും വാസം. മതി, നിർത്ത്, ഒന്നും കേൾക്കണ്ട എനിക്ക്. ദ്രൗപദി, താനൊന്ന് സമാധാനിക്ക്. സ്വന്തം മകന്റെ മരണത്തിന്റെ കണക്കെടുപ്പ് നടക്കുമ്പോ ഞാൻ സമാധാനിക്കാനോ? എനിക്ക് വേണ്ടത് എന്റെ മോന്റെ ജീവനാണ്. അതിനൊരു പരിഹാരം പറഞ്ഞുതരാൻ പറ്റുമോ ജാതവേദന? അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. പൂജയും കർമ്മങ്ങളും ഒന്നും ഇനി ഒന്നിനും പരിഹാരമല്ല. പിന്നെ എന്ത് ചെയ്യണം? അത് പറഞ്ഞാൽ മാത്രം മതി. എന്റെ മോന്റെ ജീവന് വേണ്ടി എന്തും ചെയ്തോളാം ഞാൻ. മാർഗം, ലക്ഷ്യം, ഇത് രണ്ടുമാണ് പ്രധാനം. ലക്ഷ്യം നല്ലതിനു വേണ്ടി ആയതുകൊണ്ട് മാർഗത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കരുത്. ജാതവേദൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നൊരാശയം. അത് ഉണ്ണിമായുടെ മുന്നിൽ നടപ്പിലാക്കാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. ജാതവേദൻ പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ദ്രൗപദി ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വെങ്കിടി, എനിക്കതിന് പറ്റില്ല എന്ന്. ഞാനും ഒരു പെണ്ണ. ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി അത് പറയാനുള്ള തൻ്റെ ഇടം എനിക്കില്ല. ഞാൻ നോക്കിയിട്ട് ജാതവേദം പറഞ്ഞ ആ മാർഗത്തെക്കാൾ നല്ലൊരു മാർഗം വേറെ ഇല്ല. ഇക്കാര്യത്തിന്റെ പേരിൽ വെങ്കിടി എന്നെ നിർബന്ധിക്കരുത്. എല്ലാം നശിച്ചു പോയാലും ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി അത് പറയാൻ പറ്റില്ല എനിക്ക്. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്റെ മാത്രം ആവശ്യമായി പോയല്ലോ. സ്വാമിയാർ മഠത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കേണ്ട ചുമതല എന്റേതു മാത്രം. ഇനി എനിക്ക് ചിന്തിക്കാനൊന്നുമില്ല. ഇറങ്ങുക. ഞാൻ എവിടെയാന്ന് വെച്ച കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞോളാം ലക്ഷ്മിയോട്. പെങ്കിടി, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഇക്കാര്യത്തിൽ ഇനി ആലോചന ഒന്നുമില്ല. പേടിക്കണ്ട, തിന്നാനും കൊല്ലാനും ഒന്നും അല്ല കൊണ്ടുവന്നത്. പണ്ടെവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, രണ്ട് ശത്രുക്കളെ ഒരേ കൂട്ടിലടച്ച് കുറച്ച് ദിവസം ഇട്ടിരുന്നാൽ ആദ്യം ഒരാളത് പൊളിക്കാൻ നോക്കും, പിന്നെ അങ്ങോട്ട് കൂട് പൊളിക്കാനുള്ള ശ്രമം രണ്ടുപേരും ചേർന്നാവും. അത് പരാജയമായാലും വിജയമായാലും അവർക്കിടയിൽ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യും. പരസ്പരം സ്നേഹിച്ചില്ലെങ്കിലും
സ്വന്തം പ്രശ്നങ്ങൾ സത്യസന്ധമായി പറയുകയെങ്കിലും ചെയ്യും. ഒടുവിൽ ഒരുത്തനൊന്ന് വീഴാൻ തുടങ്ങിയാൽ അറിയാതെ മറ്റവൻ ചെന്ന് താങ്ങും. ദാറ്റ് ഈസ് ദി സൈക്കോളജി. ഈ പറഞ്ഞതിലെ രണ്ടു ശത്രുക്കളിൽ ഒരാൾ ഞാനാണെന്നും മറ്റേയാൾ അച്ഛനും ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് അച്ഛന്റെ ഭാഗത്തുനിന്നുള്ള കാഴ്ചപ്പാടാണ്. എനിക്ക് ശത്രുക്കളെ ഇല്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ആരെയും തോൽപ്പിക്കാനില്ല അച്ഛ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാൻ തോറ്റുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഉണ്ണിമായക്ക് വെച്ച് നീട്ടുന്നത് ഒരു വലിയ വിജയമാണെങ്കിലോ? ഒരിക്കൽ സ്വാമിയർ മഠത്തിലേക്ക് കടന്നു വന്നപ്പോ താൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയത്, പിന്നെ വിധി ഒന്നും നടന്നില്ല, നടത്തിയില്ല. ഇപ്പോ ഇവിടെ സന്നിഗ്ധാവസ്ഥയിൽ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് നമ്മളെ. നമ്മളെ ഇന്ന് പറയണ്ട, എനിക്ക് യാതൊരുവിധ സന്നിഗ്ധാവസ്ഥയും ഇല്ല. മകന്റെ മേൽ ഇഷ്ടമല്ലാത്തൊരു പെണ്ണ് ആധിപത്യം സ്ഥാപിക്കുമോ എന്ന പേടി നിങ്ങൾക്ക്. പണ്ട് റോസിനെ ഒഴിവാക്കാൻ കാണിച്ച അതേ വ്യഗ്രത ഇപ്പൊ എന്നോട് കാണിക്കുന്നു എന്ന് മാത്രം. റോസിനെയും ലക്ഷ്മിയും തമ്മിൽ ഉപമിക്കരുത്. എന്തുകൊണ്ട്? റോസ് നിരഞ്ജന്റെ ആരും അല്ലാത്തതുകൊണ്ട്. ആരെങ്കിലും ആയിരുന്നുവെന്നെങ്കിലും റോസിന് പറയാം. ഡിവോഴ്സ് വാങ്ങിയെങ്കിലും അവൾ മുൻ ഭാര്യയാണ് നിരഞ്ജന്റെ. പക്ഷെ ഞാനോ പലപ്പോഴും കഴുത്തുവരെ എത്തിയ താലിച്ചരട് തട്ടിയെറിയപ്പെട്ടവൾ. ജീവിതത്തിലേക്ക് കാലെടുത്തുവെച്ച് കൽപ്പടവുകൾ ഇളകി അവിടെ തന്നെ ജീവിതം അവസാനിപ്പിച്ചവൾ. സത്യമല്ലേ?